ഓക്കെ, അപ്പോ ഇത്രയും സമയം എന്നോട് ചോദ്യം ചോദിക്കില്ല, ഞാൻ അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ഇട്ടരാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ സ്പെഷ്യലിസ്റ്റ്, അന്ന് എനിക്ക് ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യാ. ഇപ്പൊ ഞാന് രണ്ടു മൂന്ന് സാധനം കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ച്, ഫോർ എക്സാമ്പിൾ എനിക്ക് സോപ്പ് വേണം, ഒരു സോപ്പ് സെലക്ട് ചെയ്ത് അങ്ങനെ എനിക്ക് ഈ സോപ്പ് വേണ്ടെന്നിട്ട് ഞാനത് കാർട്ടിൽ നിന്ന് ഒഴിവാക്കി, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാണ്ട് ഞാൻ ആമസോൺ ക്ലോസ് ചെയ്ത് പോയി, പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാലും ഫേസ്ബുക്കിൽ കയറിയാലും എവിടെ പോയാലും വർക്കിലും അലാറത്തിലും ഊണിലും എല്ലായിടത്തും വരും ഇന്ന സോപ്പ്, അല്ലെങ്കിൽ ഇന്ന ഇന്നൊരു പ്രൊഡക്റ്റ്. ഇത് ആരാ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, നിങ്ങളെ പോലത്തെ ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്ന് അറിയാം. എനിക്കറിയേണ്ടത് അതിന്റെ ബാക്സ് ബിഹൈൻഡ് ദ സീൻ, ഇത് എങ്ങനെയാണ് ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്? ഇത് സിംപ്ലി മീൻസ് റീടാർഗറ്റിംഗ് കൊണ്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ ഞാൻ ആമസോൺ ആണെന്ന് വിചാരിക്കുക, എൻ്റെ വെബ്സൈറ്റിൽ വന്ന ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ട് ഏതെങ്കിലും തരത്തിൽ ആക്ഷൻസ് എടുത്തിട്ടുള്ള ആൾക്കാർ, ആക്ഷൻസ് മീൻസ് ഇപ്പോൾ കാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, തെരഞ്ഞു പിടിച്ചുകൊണ്ട് വീണ്ടും ടാർഗറ്റ് ചെയ്തിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഞാൻ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, ഈവൻ ഗൂഗിൾ സെർച്ച് ആയാലും എന്ത് സെർച്ച് ആണെങ്കിലും, ഗൂഗിൾ സെർച്ചിലുപരി ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഇൻട്രസ്റ്റ് ഏരിയയ്ക്ക് പോകുന്നുണ്ടാവുള്ളൂ. ഇത് നിങ്ങൾ ഡയറക്ട്ലി എന്റെ അടുത്ത് വന്നിട്ടുണ്ട്, മനസ്സിലായോ? ഡയറക്ട്ലി ഇപ്പൊ ഞാൻ ആമസോൺ ആണെന്ന് ഞാൻ എവിടെ സെർച്ച് ചെയ്താലും ഇതിന്റെ പരസ്യം എല്ലായിടത്തും കാണുന്നത്. അതെ, അതായത് ഞാൻ ചോദിക്കട്ടെ, ഒരു കൗതുകത്തിൽ ചോദിക്കുന്നതാണ് സംസാരം. ഞാനിപ്പം ഒരുപാട് സമയം ഐഫോൺ 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 എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് ഐഫോണിന്റെ പരസ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ മൈക്ക്, ഈ ഒരു പ്രൈവസിയിൽ അതിനെ കുറിച്ച് മൈക്ക് ആക്ച്വലി യൂസ് ചെയ്യുന്നുണ്ടോ കീബോർഡ്? അതൊരു മിത്താണ് ഇപ്പോഴും ആക്ച്വലി, പക്ഷെ ചില സമയങ്ങളിൽ അത് കോയിൻസിഡൻസ് ആയിട്ടും വരാറുണ്ട്. ചിലപ്പോൾ ഈ ഐഫോൺ 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 എന്ന് പറയുന്നതിന് മുന്നേ ചിലപ്പോൾ ഫറാൻ ചിലപ്പോൾ ഐഫോണിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഈ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് ഓക്കെ, വിത്ത് മൈ പെർമിഷൻ ദേ ആർ ടേക്കിംഗ് ദ ഡാറ്റ. ഓഫ് കോഴ്സ് യു ഹാവ് ബീൻ പുട്ട് ഇൻ ടു എ ഇൻട്രസ്റ്റ് ഫാക്ടർ ഓഫ് ഐഫോൺ ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ എന്നുള്ള രീതിയിൽ. സംസാരത്തിൽ വരുന്നുണ്ടോ? സംസാരത്തിലുള്ളത് ചില സമയങ്ങളിൽ പല ആൾക്കാരും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളടുത്ത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അറിവ് പ്രകാരം കോഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തേർഡ് പാർട്ടി കീബോർഡുകൾ ടൈപ്പ്, നമ്മൾ ഫോർ എക്സാമ്പിൾ വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റിലെ കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? വാട്സാപ്പ് തന്നെ നമ്മളുടെ ഫോണിന്റെ ഒറിജിനൽ കീബോർഡ് ആണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. ചില ആളുകൾ തേർഡ് പാർട്ടി കീബോർഡുകൾ യൂസ് ചെയ്യാറുണ്ട്, കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള കീബോർഡുകൾ തേർഡ് പാർട്ടി കീബോർഡുകളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ വാട്സാപ്പിന്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അവർ നമ്മളെ കീവേഡ്സ് അവർ ആഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഒരു അപ്ഡേറ്റിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇന്നലെ ഒരു ഫ്രണ്ടോട് ഇതുപോലെ ലോണിനെ പറ്റി സംസാരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ എൻഡ് ടു എൻഡ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് വരുന്നത് എനിക്ക് ചോദ്യമാണ്. അത് എനിക്കും ചോദ്യം, ആസ് എ സൈബർ സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എനിക്ക് ഇപ്പോഴും ഒരു ചോദ്യം ചിഹ്നമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതേപോലെ ഞാൻ ഇന്നലെ ഒരുത്തനോട് ലോണിനെ പറ്റി സംസാരിക്കുകയാണ്. അവൻ എന്നോട് ചോദിച്ചു 1.5 ലക്ഷം ലോണ് വേണം, ഏതാണ് നല്ല പ്ലാറ്റ്ഫോം, ബാങ്ക് പോകണോ അല്ലെങ്കിൽ ഇതുപോലത്തെ പേടിഎം അങ്ങനെ എന്തെങ്കിലും പോകണോ, ഇങ്ങനെ ചോദിച്ചോതിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നമ്മൾ വാട്സാപ്പിൽ മാത്രമേ ആ കൺവേഴ്സേഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം തന്നെ അവനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ലോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, കോയിൻസിഡൻസ് ആവാനും സാധ്യതയുണ്ട്. പക്ഷേ ആ മേ ബി അവൻ മറ്റൊരു ദിവസം സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിട്ടുണ്ടാവും, ഇതില് സംസാരത്തിന് ശേഷമായിരിക്കും ആഡ്സ് വന്നത്. അതെ അതെ, ഓക്കെ. ഇതിന്റെ ബാക്കിൽ എല്ലാ കള്ളപ്പണി എടുക്കുന്നത് കള്ളപ്പണി അല്ലേ, നമ്മളുടെ പ്രൊഫഷനാണ്. എന്താ ചെങ്ങായി, നമ്മൾ പറയുമ്പോ അങ്ങനെയാണല്ലോ പറയുന്നത്. സി, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഒരു ബ്രാൻഡിനെ ഒരു കൺവേർഷൻ ലെവലിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സർവീസ് വാട്ട് എവർ ഇറ്റ് ഈസ് അവർക്ക് വാങ്ങിപ്പിച്ചിട്ട്. അതെ അതെ, അതായത് ഹ്യൂമൻ സൈക്കോളജിനെ എന്താ പറയുക, എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് സെറ്റപ്പ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ റീടാർഗറ്റിംഗിന്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഫറാൻ നേരത്തെ സോപ്പിന്റെ കേസ് പറഞ്ഞിരുന്നു, ഇപ്പൊ ഞാൻ ആമസോൺ എക്സാമ്പിൾ എടുത്തു. അതെ, ഇപ്പൊ സോപ്പ് മേടിച്ച് കാർട്ടിലിട്ടപ്പോൾ അതൊരു ലിമിറ്റഡ് എഡിഷൻ സോപ്പാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഒരു ലെറ്റ്സ് ഒരു 2500 രൂപയാണ് ആ സോപ്പിന്റെ പൈസ. അപ്പോൾ ഫറാൻ്റെ കയ്യിൽ അത് സ്പെൻഡ് ചെയ്യാൻ അത്രയും സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ല ഫറാൻ. അപ്പോൾ ഫറാൻ അത് കാർട്ട് ചെയ്തിട്ട് ആഗ്രഹമുണ്ട് വാങ്ങാൻ, പക്ഷേ സൈഡിൽ വെച്ചു, കാർട്ട് ചെയ്തു. കാർട്ട് ചെയ്തിട്ട് ഫറാൻ പോയി. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, ആസ് എൻ ആമസോൺ ഡിജിറ്റൽ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കാർട്ടിലിട്ടുള്ള ആൾക്കാരുടെ അവരെ മാത്രം ടാർഗറ്റ് ചെയ്യും ഞാൻ. അവരുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനത് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ലാസ്റ്റ് സ്റ്റോക്ക് അങ്ങനെയും ചെയ്യാം, പ്ലസ് അവർക്ക് ഡിസയർ കൂട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അർജൻസി ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ അർജൻസി ക്രിയേറ്റ് ചെയ്യാം, ലൈക്ക് ഹിയർ ഈസ് എൻ ഓഫർ ഫോർ യു, 30% ഓഫർ, എക്സ്ക്ലൂസീവ് ഓഫർ. ഈ
ഈ ഒരു പർട്ടിക്കുലർ ആഡ് ഉണ്ടല്ലോ, ആ ആഡ് ടു കാർട്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ പോകുന്നുണ്ടാവുള്ളൂ. നമ്മൾക്ക് ആഡ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതെ, അപ്പൊ എനിക്ക് കാണുന്ന ആഡ് എനിക്ക് കാറ്റഗറൈസ് ചെയ്തത്, യെസ്, അതായത് ആഡ് ടു കാർട്ട് ചെയ്തിട്ടുള്ള ആരൊക്കെയാണോ അവർക്ക് ഈ ആഡ് കാണിച്ചാൽ എല്ലാവർക്കും കാറ്റഗറൈസ് ചെയ്ത് ചെയ്യാനുള്ള ഓപ്ഷൻ, അതിനെയാണ് നമ്മൾ റീടാർഗറ്റിംഗ് എന്ന് പറഞ്ഞത്. ഡയറക്ട്ലി നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്തുള്ള ഓഡിയൻസിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആഡ് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ഹൈ ലെവൽ അഡ്വാൻസ്ഡ് മാർക്കറ്റിംഗ് ടെക്നോളജീസ് ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ഇതിപ്പോ പ്രൊഫഷണൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു നോർമൽ, ഇതൊക്കെ ചെയ്യുന്നത് ഫേസ്ബുക്ക് ആഡ്സ്, ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വഴി. ഫേസ്ബുക്ക് ആഡ്സിലുണ്ട്, ഫേസ്ബുക്ക് നമുക്ക് മെറ്റ ആഡ്സ് എന്നാണ് ഇപ്പോൾ മെയിൻ ആയിട്ട് പറയുന്നത്. ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് ഇതെല്ലാം കൂടിയിട്ട് മെറ്റ ആഡ്സിന്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ ഗൂഗിൾ ആഡ്സിലും സെയിം പ്രൊസീജിയർ ഉണ്ട്. നമ്മൾ യൂട്യൂബിലും വെബ്സൈറ്റിലും അങ്ങനത്തെ, അതായത് ഫോർ എക്സാമ്പിൾ പല ടൈപ്പ് ഓഫ് ആഡ്സ് ഉണ്ട്. ഇപ്പൊ യൂട്യൂബിൽ കാണുന്ന എല്ലാ ആഡ്സും സ്കിപ്പബിൾ ആയിട്ടുള്ള ആഡ്സ്, ഇൻസ്ട്രീം ആഡ് ഉണ്ട്. അതായത് ഇപ്പൊ ഭയങ്കര എൻഗേജ്മെന്റ് ഒക്കെ ഉള്ള വീഡിയോ കണ്ടോണ്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കാണുന്നതിന്റെ പകുതിക്ക് വരുന്ന ഒരു, അതെ, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. പിന്നെ അതിൽ തന്നെ ഡിസ്കവറി ആഡ് ഉണ്ട്, നമ്മൾ ഇങ്ങനെ സർഫ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇടയിൽ വരുന്ന ആഡ്, സ്പോൺസേഡ്. അതെ അതെ അതെ, അത്തരത്തിലുള്ള യൂട്യൂബ് ആഡ്സും പിന്നെ ഡിസ്പ്ലേ ആഡ്സ് ഉണ്ട് നമ്മളുടെ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് കോർണറിലൊക്കെ ഒരു ബോക്സിന്റെ ഉള്ളിൽ ബാനർ രൂപത്തിൽ കാണാറില്ലേ, അതിന് ഡിസ്പ്ലേ ആഡ്സ് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ ആഡ്സിലും നമ്മൾ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആഡ്സ് ആണ് വരിക. അതെ, സംസാരിച്ച സംഭവത്തിലും ഈ ഒരു രീതിയിലാണ് പുഷ് ചെയ്യുക. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കമ്പയർ ചെയ്യാന്നുള്ളൂ. ഇപ്പോ മാർക്കറ്റിങ്ങിനെ രണ്ടായിട്ട് കമ്പയർ ചെയ്യാം, ഒന്ന് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ കാറ്റഗറൈസ് മീൻസ് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനൊരു ഒരു ടി വി പരസ്യം കൊടുത്തു, എനിക്ക് അവരടുത്ത് പറയാൻ വേണ്ടി പറ്റുമോ ഇന്ന ആൾക്കാരെ മാത്രം കാണിച്ചാൽ മതി ഇത്ര വയസ്സ് മുതൽ ഇത്ര ഇല്ല, ആ ടി വി കാണുന്ന ആരൊക്കെയാണോ അവരത് കാണും. ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ഉള്ള ആയിരൾക്ക് മാത്രം, സൈബർ സെക്യൂരിറ്റി ആണ് വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് ആണ് പഠിപ്പിച്ചിട്ട്. അപ്പൊ ഇതിന് ഇൻട്രസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ഓർ എത്തിക്കൽ ഹാക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം എന്റെ വീഡിയോസ്, എന്റെ പ്രൊഡക്ട്സ്, എന്റെ സാധനങ്ങൾ മാത്രം പോകണം എന്നുള്ള രീതിയിൽ മാർക്കറ്റിങ്ങിനെ മാർക്കറ്റിനെ പ്രോപ്പർ ആയിട്ട് സെഗ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഫർഹാൻ പറഞ്ഞല്ലോ എത്തിക്കൽ ഹാക്കിംഗ് സൈബർ സെക്യൂരിറ്റി, അത് മേടിക്കാൻ അല്ലെങ്കിൽ ആ സർവീസ് എടുക്കാൻ സാധ്യത ഉള്ള ആൾക്കാർ ആരൊക്കെയാണോ അവരെ മാത്രം തെരഞ്ഞു പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആഡ് റൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇതിന്റെ ബിഹൈൻഡ് സീൻ ഇത്രയും വലിയൊരു ലോകം തന്നെയാണ് നമ്മൾ കാണുന്നത്, ജസ്റ്റ് ഒരു പരസ്യം. സിമ്പിൾ എക്സാമ്പിൾ ആണ് ഈ ആഡ് റൺ ചെയ്യാൻ ആക്ച്വലി എനിക്കും അറിയാം. എന്താ ചെയ്യാ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ജസ്റ്റ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ ഇൻസ്റ്റാഗ്രാമിൽ, എന്റെ ഫോട്ടോയിൽ എന്റെ പ്രൊഡക്ട്സിനും ബൂസ്റ്റ് എന്ന് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ എല്ലാത്തിനും എനിക്ക് തന്നെ ആഡ് റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്തിനാണ് നമ്മളൊരു ഡിജിറ്റൽ ഏജൻസിനെ നമ്മൾ, അതായത് ഒരു ബിസിനസ് കൊടുക്കുന്നത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ചിരി വന്നു. ആക്ച്വലി ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വളരെ എന്താ പറയാ, ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് പറ്റുന്ന ഒരു ക്യാമറ, ഇപ്പൊ ആർക്കും ആണെങ്കിലും. റിസൾട്ട് ഓറിയന്റഡ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ഏരിയ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതലും വേണ്ടത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലോട്ട് വിസിറ്റ് വരണം, അല്ലെങ്കിൽ കുറച്ച് ലൈക്ക് വരണം, കുറച്ച് വ്യൂസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൂസ്റ്റ് പോസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് സെയിലാവണം, അല്ലെങ്കിൽ ഒരു സർവീസ് ബേസ്ഡ് കമ്പനിക്ക് ആണെങ്കിൽ കൺവേർഷൻസ് കൂടുതൽ വരണം, അതിനെ ഹ്യൂജ് ലെവലിൽ ബ്രാൻഡ് ചെയ്യണം, ആൾക്കാരെ ബ്രാൻഡിന് ഓർത്തിരിക്കണം, ഇത്തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അതായത് റൈറ്റ് ടൈമിൽ റൈറ്റ് ആൾക്കാരെ നമ്മളുടെ ആഡ് റീച്ച് എത്തിക്കുന്നതിനാണ് പെർഫോമൻസ് മാർക്കറ്റ്. അതിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഒരു ലാൻഡിങ് പേജ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ പേജ് എങ്ങനെയാണ്, ആഡ് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, അതിൻ്റെ ഫണൽ എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണ്, അതിൻ്റെ എൻഡ് റിസൾട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, അങ്ങനെ ഒരുപാട് ഏരിയാസ് ആക്ച്വലി എന്തിലുണ്ട്, ഈ ബൂസ്റ്റ് പോസ്റ്റ് അല്ലാത്ത ഒരു ഏരിയാസിലുണ്ട്. അപ്പൊ ഈ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞത് വളരെ എന്താ പറയാ, ഏത് കുട്ടിക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അഡ്വാൻസ്ഡ് ഏരിയാസിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട്. അതാണ് ഇപ്പൊ ഡോട്ടിൽ പഠിപ്പിക്കുന്നത്. ഡോട്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് അത്തരം കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നത്. ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ആർക്കും ചെയ്യാവുന്നേ ഉള്ളു. പക്ഷെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതേപോലെ തന്നെ എന്തൊക്കെ ഇതിന്റെ ഫ്യൂച്ചർ എന്താണ് പറയാനുള്ളത്, ഐ മീൻ അബൌട്ട് ദിസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എവരി ബിസിനസ് നീഡ്സ് എ ഡിജിറ്റൽ മാർക്കറ്റർ. ഇപ്പൊ നമ്മളുടെ കമ്പനിയിൽ തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ഫറാൻ ഒരു കമ്പനി ഉണ്ട്, അവിടെ ഡിജിറ്റൽ മാർക്കറ്റർ ഉണ്ടാവും അല്ലേ. അതേപോലെ എനിക്കൊരു കമ്പനി ഉണ്ട്,
എൻ്റെ കമ്പനിയുടെ അണ്ടറിൽ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻസുകൾ പഠിച്ചിറങ്ങുന്നു ബിക്കോസ് ഓഫ് ഇറ്റ്സ് നൗ ഇറ്റ്സ് എ ട്രെൻഡ്. സോ അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് ലൈക്ക് ഞാൻ ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് പിക്സൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീടാർഗറ്റിംഗ് മെത്തേഡുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ചെയ്യണം. അതെ, ബിഗിനറിന് ഇപ്പോ ഫേസ്ബുക്ക് പിക്സൽ എന്താന്നുള്ളതൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഡിജിറ്റൽ ഷോർട്ട് ആയിട്ട് ഒരു ഉത്തരം കൊടുക്കാം. അതെ, അതായത് നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷേ യു ഹാവ് ടു വർക്ക് ഹാർഡ്. അതായത് അതായത് ഒരു ട്രെൻഡിങ് ഉള്ള ഒരു കോഴ്സാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് എടുക്കരുത്. നിങ്ങൾക്ക് അനലിറ്റിക്കലായിട്ടുള്ള ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം. ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഏരിയയാണ്, ഡിജിറ്റൽ ഏരിയാസാണ്. പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇന്ന് കണ്ട യൂട്യൂബ് ആയിരിക്കില്ല നമ്മൾ നാളെ കാണുന്നത്. അതിൻ്റെ സ്ട്രക്ചർ മാറാം, ഡാഷ്ബോർഡ് മാറാം, പുതിയ പുതിയ അനലിറ്റിക്സുകൾ വരാം, അല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു ചിന്താഗതി ഉണ്ടായിരിക്കണം. പിന്നെ ക്രിയേറ്റീവായിട്ട് ചെറുതായിട്ട് ചിന്തിക്കാൻ അറിയണം. പിന്നെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതൊന്നും ഇല്ലെങ്കിലും ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ലൈക്ക് എസ്ഇഒ കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയിം ഇൻ എത്തിക്കൽ ഹാക്കിംഗ്, നമ്മൾക്ക് കോഡിംഗ് അറിയുന്നവർക്ക് ഇതിൽ ഫ്യൂച്ചർ ഉണ്ട്, അറിയാത്തവർക്കും ഉണ്ട്. അതിൻ്റെതായ രീതിയിലുള്ള ബ്രാഞ്ചസ് ഉണ്ട്. രണ്ടാളതും ഡിഫറെന്റ് ടോപ്പിക്സ് ആണെങ്കിലും നമ്മൾക്ക് ഒരുപോലെ ഷെയർ ചെയ്യാൻ പറ്റി. അതെ അതെ. സോ ഗായ്സ്, ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റ് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായെന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു ഫർഹാൻ. എന്നെ പരസ്യത്തിലിട്ട് വിൽക്കും, ഞാൻ നിന്നെ കംപ്ലീറ്റ് ഞാൻ വിൽക്കും, നിന്നെ വെച്ച് ഞാൻ മാർക്കറ്റ് ചെയ്യും ഞാൻ മൊത്തം. അതാണ് ഇവരുടെ മെയിൻ മോട്ടീവ്. ഒരു സംഭവം കണ്ടെത്താ, മാർക്കറ്റ് ചെയ്തോളാം. അപ്പൊ ഓക്കെ, താങ്ക് യു.